നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സെയ്ദ് ഇബ്രാഹിം. ആദ്യം പ്രധാന വാർത്തകൾ. RSS CPM സംഘർഷത്തിൽ കൊല്ലപ്പെട്ട CPM പ്രവർത്തകൻ ശ്രീരാജന് ആയിരങ്ങളുടെ അന്ത്യാഞ്ജലി. കൊട്ടാരക്കരയിൽ CPM ഹർത്താൽ ആചരിച്ചു. സംസ്കാരം വ്യാഴാഴ്ച. പത്തനാപുരത്ത് 2 കിലോ കഞ്ചാവുമായി ദമ്പതിമാർ എക്സൈസ് സംഘത്തിന്റെ പിടിയിൽ. ഓടനാവട്ടം സ്വദേശിനിയായ വീട്ടമ്മയെ ആവണീശ്വരത്തെ അലങ്കാര മത്സ്യവ്യാപാരി പീഡിപ്പിക്കാൻ ശ്രമിച്ചതായി പരാതി. കൊട്ടാരക്കരയിൽ RSS CPM സംഘർഷത്തിൽ കൊല്ലപ്പെട്ട ശ്രീരാജന് ആയിരങ്ങളുടെ അന്ത്യാഞ്ജലി. മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്രയെ ആയിരക്കണക്കിന് ഇടതുപക്ഷ പ്രവർത്തകർ അനുഗമിച്ചു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം നെടുമൺകാവിലെ വസതിയിലേക്ക് കൊണ്ടുവരുമ്പോൾ DYFI കൊട്ടാരക്കര ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആയൂരിൽ വെച്ച് മൃതദേഹം ഏറ്റുവാങ്ങി. തുടർന്ന് വിലാപയാത്രയായാണ് മൃതദേഹം കൊട്ടാരക്കരയിൽ എത്തിച്ചത്. ശ്രീരാജന്റെ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര ഈ വാഹനത്തിന് തൊട്ടുപിന്നാലെ സഞ്ചരിക്കുന്നത്. RSS വർഗീയവാദികൾ അച്ഛന്റെ കൺമുന്നിൽ മൃഗീയമായി കൊലപ്പെടുത്തിയ തല്ലി കൊലപ്പെടുത്തിയ അരിങ്കല ചെയ്ത DYFI പ്രിയ സഖാവ്, ഒരു നാടിന്റെ പ്രതീക്ഷയായിരുന്ന, ഒരു കുടുംബത്തിന്റെ താങ്ങും തളരും അക്കാണിയുമായിരുന്ന പ്രിയ സഖാവ് ശ്രീരാജിന്റെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര ഈ വാഹനത്തിന് ചുട്ടുപിന്നാലെ സഞ്ചരിക്കുന്നു. ഇന്നത്തെ വഴികളും ആയിരക്കണക്കിന് സഖാക്കളും ബഹുജനങ്ങളും നൽകിയ അന്ത്യാഭിവാദ്യങ്ങൾ ഏറ്റുവാങ്ങി പ്രിയ സഖാവ് ശ്രീരാജിന്റെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര ഈ വഴിത്താരയിലൂടെ സഞ്ചരിക്കുകയാണ്. മുന്നമ്പി ചെങ്ങറ സുരേന്ദ്രൻ, CPM കൊട്ടാരക്കര ഏരിയ കമ്മിറ്റി സെക്രട്ടറി SR രമേശ്, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം R സഹദേവൻ, CPM സംസ്ഥാന കമ്മിറ്റി അംഗം B രാഘവൻ, KN ബാലഗോപാൽ MP, CPM ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ CA എബ്രഹാം, അഡ്വക്കേറ്റ് B രവീന്ദ്രൻ നായർ, ഏരിയ സെക്രട്ടറിമാരായ P ആനന്ദൻ, SR രമേശ്, അഡ്വക്കേറ്റ് P ഐഷാപൂറ്റി, MLA എന്നിവർ വിലാപയാത്രയെ അനുഗമിച്ചു. ന്യൂസ് ബ്യൂറോ കൊട്ടാരക്കര. RSS CPM സംഘർഷത്തെ തുടർന്ന് DYFI പ്രവർത്തകൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധിച്ച് CPM DYFI പ്രവർത്തകർ കൊട്ടാരക്കര പട്ടണത്തിൽ പ്രകടനം നടത്തി. ബുധനാഴ്ച രാവിലെ 11 മണിക്ക് പുലവൺ ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ പ്രകടനം അബ്ദുൾ മജീദ് സ്മാരക മന്ദിരത്തിന് മുന്നിൽ സമാപിച്ചു. ശ്രീരാജിന്റെ മരണത്തിന് പിന്നിൽ BJP ആണെന്ന് ആരോപിച്ചായിരുന്നു പ്രകടനം. DYFI പതാകയുടെ മുകളിൽ കരിങ്കൊടി കെട്ടിയായിരുന്നു പ്രകടനം നടത്തിയത്. DYFI കൊട്ടാരക്കര ഏരിയ കമ്മിറ്റി സെക്രട്ടറി SJയൻ, പ്രസിഡന്റ് കോട്ടാത്തല ബിജു, കോട്ടാത്തല വില്ലേജ് സെക്രട്ടറി കോട്ടാത്തല സജീവ്, കോട്ടാത്തല വില്ലേജ് സെക്രട്ടറി കോട്ടാത്തല സന്ദീപ്, കൊട്ടാരക്കര ഏരിയ കമ്മിറ്റി അംഗങ്ങളായ ഇടയംകുന്ന് R ജയകുമാർ, S ലിനുകുമാർ, അഡ്വക്കേറ്റ് P രതീഷ് എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ കൊട്ടാരക്കര. RSS CPM സംഘർഷത്തിൽ CPM പ്രവർത്തകനായ നെടുമൺകാവ് സ്മിത നിവാസിൽ ശ്രീരാജ് കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധിച്ച് CPM കൊട്ടാരക്കരയിൽ ഹർത്താൽ ആചരിച്ചു. ഹർത്താൽ പൊതുവെ ശാന്തമായിരുന്നു. ഉച്ചയ്ക്ക് CPM പ്രവർത്തകർ നടത്തിയ പ്രകടനത്തോടെയാണ് പട്ടണം ഉണർന്നത്. ഉച്ചവരെ അടയ്ക്കാതിരുന്ന കടകൾ മുഴുവൻ പ്രവർത്തകർ അടപ്പിക്കുകയും ചെയ്തു. കൊട്ടാരക്കര പഞ്ചായത്തിൽ മാത്രം ഹർത്താൽ ആചരിച്ചതിനാൽ ദീർഘദൂര KSRTC സർവീസും സ്വകാര്യ വാഹനങ്ങളും ദീർഘദൂര പ്രൈവറ്റ് ബസ്സുകളും സർവീസ് തുടർന്നു. കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നത് നഗരത്തെ ശാന്തതയിലാഴ്ത്തി. ന്യൂസ് ബ്യൂറോ കൊട്ടാരക്കര. 2 കിലോ കഞ്ചാവുമായി മാങ്കോട് സ്വദേശിയായ യുവാവും ഭാര്യയും എക്സൈസ് സംഘത്തിന്റെ പിടിയിലായി. ഇയാളുടെ അമ്മയെയും സഹോദരിയെയും തിരയുന്നുണ്ട്. കഞ്ചാവ് കടത്താൻ ഉപയോഗിച്ച ഓട്ടോറിക്ഷയും പിടിച്ചെടുത്തിട്ടുണ്ട്. പത്തനാപുരം മാങ്കോട് ഉടയംപാറ കുറുമുട്ടത്ത് വീട്ടിൽ പ്രസാദ്, ഭാര്യ അജിത എന്നിവരാണ് എക്സൈസ് സംഘത്തിന്റെ പിടിയിലായത്. കഴിഞ്ഞ ദിവസം കഞ്ചാവ് കടത്തുന്നതിനിടെ പ്രസാദിനെ 1 കിലോഗ്രാം 175 ഗ്രാം കഞ്ചാവുമായി എക്സൈസ് സംഘം കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. കഞ്ചാവ് കടത്താൻ ഉപയോഗിച്ച ഓട്ടോറിക്ഷയും 8000 രൂപയും പിടിച്ചെടുത്തു. ഇയാളെ ചോദ്യം ചെയ്തപ്പോഴാണ് സഹോദരിയുടെ വീട്ടിൽ കഞ്ചാവ് സൂക്ഷിച്ചിരിക്കുന്നതായി മനസ്സിലായത്. തുടർന്ന് വീട് പരിശോധിച്ച സംഘം കിടപ്പുമുറിയിലെ അലമാരയിൽ നിന്ന് 1 കിലോഗ്രാം 125 ഗ്രാം കഞ്ചാവ് കൂടി പിടിച്ചെടുത്തു. കോടതിയിൽ ഹാജരാക്കിയ പ്രസാദിനെയും ഭാര്യ അജിതയെയും റിമാൻഡ് ചെയ്തു. പ്രസാദിന്റെ മാതാവ് ദേവയാനി, സഹോദരി പ്രശോഭ എന്നിവരെ എക്സൈസ് തിരയുകയാണ്. നേരത്തെ സ്കൂൾ കുട്ടികൾക്ക് കഞ്ചാവ് വിറ്റ കേസിൽ ശിക്ഷ അനുഭവിച്ച പ്രസാദ് ജാമ്യത്തിലിറങ്ങി പിന്നെയും കഞ്ചാവ് വിൽപ്പന തുടരുകയായിരുന്നുവെന്ന് എക്സൈസ് വ്യക്തമാക്കി. ഇവിടെ പത്തനാപുരം വില്ലേജിൽ ഉടയൻചിറ എന്ന് പറയുന്ന സ്ഥലത്ത് ധാരാളം വിദ്യാർത്ഥികളുടെ ബാഗ് മുഴുവത്തിട്ടുകൊണ്ട് ഒരു പ്രത്യേക സ്ഥലത്ത് നിന്ന് കഞ്ചാവ് മേടിച്ചുകൊണ്ട് പോകുന്നതായിട്ട് മുമ്പ് പരാതി ലഭിക്കുകയും അങ്ങനെ മുമ്പ് ഞങ്ങൾ പരിശോധന നടത്തിയതിന്റെ ഫലമായിട്ട് പ്രസാദ് എന്ന് പറയുന്ന ആളുടെ താമസ വീട്ടിൽ നിന്ന് ഒരു 120 പുതിയ കഞ്ചാവ് കിട്ടിയിരുന്നു. ആ കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയവർ പൂർവാധികം ശക്തിയായിട്ട് വീണ്ടും കഞ്ചാവ് കച്ചവടം ചെയ്യുകയായിരുന്നു.
തുടർന്ന് പല പ്രാവശ്യം ഇവരുടെ വീട് പരിശോധന നടത്തിയെങ്കിലും ഞങ്ങളെ കബളിപ്പിച്ച് വീട്ടിൽ സാധനം സൂക്ഷിക്കാറുണ്ടായിരുന്നു. എന്നാൽ ഇന്നലെ അതീവ രഹസ്യമായി വഴിയിൽ വെച്ച് ഓട്ടോറിക്ഷ തടഞ്ഞു നിർത്തി പ്രസാദിന്റെ പക്കൽ നിന്ന് 1 കിലോയിലധികം കഞ്ചാവ് പിടിച്ചെടുക്കുകയും തുടർന്ന് ഇയാളെ ചോദ്യം ചെയ്ത് ഇയാളുടെ സഹോദരിയുടെ വീട്ടിൽ ഇയാളുടെ അമ്മയും ഭാര്യയും സഹോദരിയും ചേർന്ന് കഞ്ചാവ് കുതികളാക്കി അവിടെ സൂക്ഷിച്ചിരിക്കുന്നു എന്ന് കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അവിടെ പോവുകയും ഇയാളുടെ വീട്ടിൽ നിന്നും എന്നെ സഹോദരി എന്ന് പറയുന്ന സിന്ധു എന്ന് വിളിക്കുന്ന സഹോദരിയുടെ വീട്ടിൽ നിന്നും വീണ്ടും 1 കിലോയിലധികം കഞ്ചാവ് പിടിച്ചെടുക്കുകയും മൊത്തം ഏകദേശം 365 കുതികളിലായി 2 കിലോഗ്രാം 300 ഗ്രാം കഞ്ചാവ് പിടിച്ചെടുക്കുകയും ഓട്ടോറിക്ഷയിൽ പിടിച്ചെടുത്തു. എക്സൈസ് സിഐ താജുദ്ദീൻകുട്ടി, എസ്ഐ നൌഷാദ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ പുനലൂർ. പുനലൂരിൽ കഴിഞ്ഞ ദിവസം കണ്ടെത്തിയ അസ്ഥികൂടത്തിന് 5 മാസം പഴക്കമുണ്ടെന്ന് സ്ഥിരീകരിച്ചു. പ്രായ കൂടുതലുള്ള വ്യക്തിയുടേതാണ് അസ്ഥികൂടമെന്നും സ്ഥിരീകരിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടത്തിയ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് അസ്ഥികൂടത്തിന് 5 മാസത്തെ പഴക്കമുണ്ടെന്ന് സ്ഥിരീകരിച്ചത്. പ്രായ കൂടുതലുള്ളയാളുടേതാണ് അസ്ഥികൂടമെന്നും സ്ഥിരീകരിച്ചു. എന്നാൽ എത്ര വയസ്സെന്ന് കൃത്യമായി പറയാനാവില്ല. ആണോ പെണ്ണോ എന്നും സ്ഥിരീകരണമില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷമേ കൃത്യമായ വിവരങ്ങൾ നൽകാനാവൂവെന്ന് പുനലൂർ എസ്ഐ ബെന്നിലാലു അറിയിച്ചു. കഴിഞ്ഞ ദിവസമാണ് ചെമ്മന്തൂർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിനു സമീപം ശരീരഭാഗങ്ങൾ വേർപെട്ട നിലയിൽ അസ്ഥികൂടം കണ്ടെത്തിയത്. സംഭവത്തിൽ ദുരൂഹതകൾ ഏറെയുണ്ടെങ്കിലും അന്വേഷണത്തിലേക്ക് നയിക്കുന്ന തുമ്പുകൾ ലഭിച്ചിട്ടില്ല. അസ്ഥികൂടത്തിനൊപ്പം ഒരു ഉടുപ്പ് ലഭിച്ചിരുന്നു. എന്നാൽ ഇത് മരിച്ചയാളുടേതാണെന്ന് കരുതാനാവില്ലെന്ന് പോലീസ് പറഞ്ഞു. വിവിധ സ്റ്റേഷൻ പരിധികളിൽ നിന്ന് കാണാതായവരെ കേന്ദ്രീകരിച്ചാണ് നിലവിൽ അന്വേഷണം നടക്കുന്നതെന്ന് പോലീസ് വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് ലൈവ് വാർത്ത. വേനൽമഴയിൽ പത്തനാപുരം താലൂക്കിൽ തകർന്നത് 90 വീടുകൾ. 38 ലക്ഷം രൂപയുടെ നഷ്ടമാണ് കണക്കാക്കിയിരിക്കുന്നത്. വീടുകൾ തകർന്നവർക്ക് നഷ്ടപരിഹാരം നൽകുന്നത് സംബന്ധിച്ച് അടുത്ത മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്യും. വീടുകളുടെ അറ്റകുറ്റപ്പണികൾ പുരോഗമിക്കുകയാണ്. വേനൽമഴയ്ക്കൊപ്പം എത്തിയ കാറ്റും മിന്നലും നാശം വിതച്ച പത്തനാപുരം താലൂക്കിൽ മൊത്തം 90 വീടുകൾ തകർന്നതായി ഔദ്യോഗിക സ്ഥിരീകരണം. 38 ലക്ഷത്തിന്റെ നഷ്ടം കണക്കാക്കിയിട്ടുണ്ട്. റവന്യൂ സംഘമാണ് നാശനഷ്ടം വിലയിരുത്തിയത്. തകർന്ന വീടുകൾ അടിയന്തിരമായി പുനർനിർമ്മിക്കാൻ സർക്കാർ ത്രിതല പഞ്ചായത്ത് തലങ്ങളിൽ നടപടികൾ ഊർജ്ജിതമാക്കി. കെടുതി നേരിട്ട സ്ഥലങ്ങളിൽ കേന്ദ്ര തൊഴിൽ വകുപ്പ് സഹമന്ത്രി കൊടിക്കുന്നിൽ സുരേഷ്, എഡിഎം, ആർഡിഒ, തഹസിൽദാർ എന്നിവർ അടക്കമുള്ളവർ സന്ദർശനം നടത്തി. തലവൂർ ഗ്രാമപഞ്ചായത്തിലാണ് ഏറ്റവും കൂടുതൽ വീടുകൾ തകർന്നത്. മഞ്ഞക്കാല, കൊറ്റങ്കര, പുത്തലം, ഓണക്കോട് തുടങ്ങിയ സ്ഥലങ്ങളിലായി 66 വീടുകൾ തകർന്നു. ഇതിൽ 12 എണ്ണം പൂർണ്ണമായും 54 എണ്ണം ഭാഗികമായും തകർന്നു. ഇഎംഎസ് ഐഎവൈ പദ്ധതികളിൽ നിർമ്മിച്ച വീടുകളാണ് തകർന്നവയിൽ ഭൂരിഭാഗവും. വിളക്കുടി ഗ്രാമപഞ്ചായത്തിൽ 24 വീടുകളാണ് തകർന്നത്. ഇതിൽ 3 എണ്ണം പൂർണ്ണമായും തകർന്നു. വിളക്കുടി പഞ്ചായത്തിലെ കിണറ്റിൻകര പറയൻകോട് ഭാഗത്തെ വീടുകളാണ് തകർന്നത്. തകർന്ന വീടുകൾ അടിയന്തിരമായി പുനർനിർമ്മിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് സ്ഥലം സന്ദർശിച്ച കൊടിക്കുന്നിൽ സുരേഷ് അറിയിച്ചു. നടക്കാനിരിക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ കെടുതി പരിഹരിക്കാനുള്ള തീരുമാനങ്ങൾ ഉണ്ടാക്കാൻ ധാരണയുണ്ടാക്കിയിട്ടുണ്ട്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, റവന്യൂ വകുപ്പ് മന്ത്രി അടൂർ പ്രകാശ് എന്നിവരെ ഫോണിൽ ബന്ധപ്പെട്ട വിഷയം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്ന് കൊടിക്കുന്നിൽ പറഞ്ഞു. അതേസമയം പുനരധിവസിപ്പിക്കുന്നതിന് തകർന്ന വീടുകളിലെ താമസക്കാർ അതൃപ്തി പ്രകടിപ്പിച്ചു. ഇതേ തുടർന്ന് തകർന്ന വീടുകൾ കഴിവതും വേഗത്തിൽ അറ്റകുറ്റപ്പണികൾ നടത്താനുള്ള ശ്രമങ്ങൾ നടത്തിവരികയാണ്. ഇപ്പോൾ ബന്ധുവീടുകളിലും അയൽവാസികളുടെ വീടുകളിലുമാണ് വീട് തകർന്നവർ കഴിയുന്നത്. മിക്കവരും പുനരധിവാസത്തിനായി സ്വന്തം നിലയിൽ ശ്രമങ്ങൾ നടത്തുന്നുമുണ്ട്. അതേസമയം സിപിഎം, ഡിവൈഎഫ്ഐ അടക്കമുള്ള സംഘടനകളുടെ നേതൃത്വത്തിൽ മേൽക്കൂര തകർന്ന വീടുകൾക്ക് ആസ്പെറ്റോസ് ഷീറ്റുകൾ എത്തിച്ച് മേഞ്ഞു നൽകുന്നുണ്ട്. വിളക്കുടി പഞ്ചായത്തിൽ സിപിഎം വിളക്കുടി വെസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇത്. യുവാക്കളുടെ നേതൃത്വത്തിൽ ശ്രമദാനവും പുരോഗമിക്കുന്നു. വിളക്കുടിയിൽ 15 വീടുകളുടെ അറ്റകുറ്റപ്പണികൾക്ക് സഹായം ലഭ്യമാക്കിയതായി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എം റഹീംകുട്ടി അറിയിച്ചു. തലവൂരിൽ ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി ചെയർമാൻ ബിജു കെ മാത്യുവിന്റെ നേതൃത്വത്തിലാണ് സിപിഎം, ഡിവൈഎഫ്ഐ പ്രവർത്തകർ 15 വീടുകൾക്ക് മേൽക്കൂര നിർമ്മിച്ചു നൽകുന്നത്. മഞ്ഞക്കാല പ്രദേശത്ത് വളരെ ഭീകരമായ നാശം വിതച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായ കാറ്റും അതിന്റെ ഭാഗമായിട്ടുള്ള നാശനഷ്ടങ്ങൾ. അപ്പം അത് ഏതാണ്ട് 65 വീടുകൾ ഭാഗികമായും പൂർണ്ണമായും തകർന്ന നിലയിലേക്ക് നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. അതുകൂടാതെ വൻപിച്ച കൃഷിനാശമാണ് ഇതിൻ്റെ ഭാഗമായി ഈ പ്രദേശത്തെ ആളുകൾക്ക് ഉണ്ടായിട്ടുള്ളത്. ഈ പ്രദേശത്തെ ജനങ്ങൾക്കുണ്ടായിട്ടുള്ള, വീടുകൾക്ക് ഉണ്ടായിട്ടുള്ള നാശനഷ്ടം, അതുപോലെ തന്നെ കാർഷിക രംഗത്തുണ്ടായിട്ടുള്ള നാശനഷ്ടം, ഇതിനെല്ലാം തന്നെ അടിയന്തരമായി ഗവൺമെന്റ് ധനസഹായം അനുവദിക്കുകയും നൽകുകയും വേണം. ഇക്കാര്യത്തിൽ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറുമായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം ഇന്ന് എഡിഎമ്മിനെയും ആർഡിഒയെയും ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാരെ വിട്ട് വെരിഫിക്കേഷൻ നടത്തി അടുത്ത ദിവസം തന്നെ ഫണ്ട് റിലീസ് ചെയ്ത് നൽകാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ നാട്ടിലെ ആളുകൾക്ക് വളരെ അടിയന്തരമായി പൂർണ്ണമായിട്ട് തകർന്ന വീടുകളിൽ താമസിക്കാൻ തന്നെ കഴിയാത്ത നിലയിലേക്കാണ് അവർ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഭാഗികമായി തകർന്ന് വളരെ വലിയ നാശനഷ്ടം നേരിട്ടിട്ടുള്ള വീടുകളിലും വളരെ അടിയന്തരമായി ധനസഹായം നൽകുന്നതിന് വേണ്ട നടപടികൾ ഗവൺമെന്റ് സ്വീകരിക്കണം എന്നുള്ളതാണ് ഇതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. സിപിഐയും കോൺഗ്രസും തകർന്ന വീടുകൾ പുനർനിർമ്മിച്ചു നൽകാൻ സജീവമായി രംഗത്തുണ്ട്. സർക്കാർ പദ്ധതികളുടെ സഹായത്തോടെ നിർമ്മിച്ച വീടുകളാണ് തകർന്നവയിൽ ഭൂരിഭാഗവും. നിർത്തന ജനവിഭാഗങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മേഖലയിലെ കെടുതിക്ക് അടിയന്തരമായി പരിഹാരം കാണണമെന്ന് ശക്തമായ ആവശ്യം ഉയർന്നിട്ടുണ്ട്. അനേകം കൃഷിക്കാർക്ക് പല വിധത്തിലുള്ള നഷ്ടങ്ങൾ, കാരണം ഇത് തന്നെ എന്റേതായ ഈ അരേക്കർ
നിലത്തിലെ മുഴുവൻ ചീനികളും കപ്പ പിഴുതു വീണ് ഈ കാറ്റിൽ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതുപോലെ പല ഭാഗങ്ങളിലുള്ള വാഴകൾ, അതുപോലെ തൊട്ട് താഴെ വശത്തുള്ള ഏതാണ്ട് 40 സെന്റിനകത്തുള്ള കപ്പ മരച്ചീനികൾ എന്നിവകൾ പുഴുത് വീണ് അത് നശിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. കൃഷിനാശം പൊതുവെ സംഭവിച്ചു കഴിഞ്ഞു. അതുപോലെ റബ്ബർ ഏതാണ്ട് വെട്ടി ആദായം എടുക്കുന്ന കറ വെട്ടി കറ എടുക്കുന്ന റബ്ബർ മരങ്ങൾ ആയിരക്കണക്കിന് ഈ വാർഡിൽ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതുപോലെ വീടുകൾ മഞ്ഞക്കാല പ്രദേശത്ത്, മഞ്ഞക്കാല വാർഡും പറങ്കിമാമകൾ വാർഡും കൂടി ഉൾപ്പെടുന്ന പ്രദേശത്ത് പാവപ്പെട്ട ജനങ്ങളുടെ വീട് ഇന്നലെ ഈ നടന്ന കൊടുങ്കാറ്റിൽ വീടിന്റെ മേൽക്കൂരകൾ കംപ്ലീറ്റ് ഇളക്കി മറിച്ച് വൻ നഷ്ടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പത്തനാപുരം ബ്യൂറോയ്ക്കൊപ്പം ന്യൂസ് ഡെസ്ക് ലൈവ് വാർത്ത. ചൊവ്വാഴ്ചത്തെ ശക്തമായ മിന്നലിൽ ഒറ്റക്കൽ ശ്രീ ശങ്കരനാരായണ സ്വാമി ക്ഷേത്രത്തിൽ നാശനഷ്ടം. ക്ഷേത്രത്തിലെ വൈദ്യുത സംവിധാനം തകർന്നു. സമീപത്തെ വീടിനും മരത്തിനും മിന്നലേറ്റു. ചൊവ്വാഴ്ച വൈകിട്ട് മഴയ്ക്ക് ശേഷമുണ്ടായ ഇടിമിന്നലിലാണ് ക്ഷേത്രത്തിലെ ഇലക്ട്രിക് മീറ്റർ ഉൾപ്പെടെ തകർന്നത്. ക്ഷേത്രത്തിന് തൊട്ടടുത്തുള്ള വീട്ടിലും ക്ഷേത്രത്തോട് ചേർന്നുള്ള മരത്തിലും മിന്നലേറ്റു. ക്ഷേത്രത്തിലെ ലൈറ്റുകൾ, ട്യൂബ്, സിഡി പ്ലെയർ തുടങ്ങിയവയും നശിച്ചു. ഇടിമിന്നൽ പതിച്ച സമയത്ത് ക്ഷേത്രത്തിൽ പൂജാരി മാത്രമാണ് ഉണ്ടായിരുന്നത്. വൈകിട്ട് 5:30 പെട്ടെന്നുണ്ടായ മിന്നലിൽ അമ്പലത്തിന്റെ മീറ്റർ, 3 ട്യൂബ്, അകത്തുള്ള സ്വിച്ച് ഇതെല്ലാം കത്തി നശിക്കുകയുണ്ടായി. ഈ വീട്ടിന്റെ പരിസരം, അമ്പലത്തിന്റെ പരിസരത്ത് ഒരു വീട്ടിൽ ഇതേമാതിരി മീറ്റർ കത്തിപ്പോവുകയും കംപ്ലീറ്റ് നാശനഷ്ടം ഉണ്ടാവുകയും ചെയ്തു. ഇപ്പോൾ ഈ അടുത്ത ക്ഷേത്രത്തിന്റെ പരിസരത്തുള്ള ഒരു കരിങ്ങേടെ മുകളിലുള്ള കൊപ്പ് മൊത്തം ഇടിഞ്ഞ് വളർന്നിരിക്കുക. ആ സമയത്ത് ആരും ക്ഷേത്രത്തിൽ ആരും ഇല്ലായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ സംസ്ഥാനത്ത് നിരവധി പേർക്ക് ഇടിമിന്നലേറ്റിരുന്നു. ന്യൂസ് ബ്യൂറോ തെന്മല. ഓടനാവട്ടം സ്വദേശിനിയായ വീട്ടമ്മയെ ആവണീശ്വരത്തെ അലങ്കാര മത്സ്യ വ്യാപാരി പീഡിപ്പിക്കാൻ ശ്രമിച്ചതായി പരാതി. പ്രതിയെ നാട്ടുകാർ പിടികൂടി പോലീസിന് കൈമാറി. ആവണീശ്വരത്ത് പ്രവർത്തിക്കുന്ന അലങ്കാര മത്സ്യ വിപണന കേന്ദ്രത്തിന്റെ ഉടമ പീഡിപ്പിച്ചെന്നാണ് വീട്ടമ്മയുടെ പരാതി. പീഡനം സംബന്ധിച്ച് പൂയപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയതായി വീട്ടമ്മ വ്യക്തമാക്കി. SI മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1.5 മാസം മുമ്പ് ആവണീശ്വരത്തെ ഓഡിറ്റോറിയത്തിൽ വീട്ടമ്മ കാറ്ററിംഗ് ജോലിക്കായി എത്തിയപ്പോൾ സമീപത്തെ അലങ്കാര മത്സ്യ വ്യാപാര കേന്ദ്രത്തിൽ പോവുകയും മത്സ്യം വാങ്ങുകയും ചെയ്തിരുന്നു. പുതിയ മത്സ്യങ്ങൾ വരുമ്പോൾ അറിയിക്കാം എന്ന് പറഞ്ഞ കടയുടമ വീട്ടമ്മയുടെ മൊബൈൽ നമ്പർ വാങ്ങുകയും തുടർന്ന് ഫോണിൽ നിരന്തരം അശ്ലീലങ്ങൾ പറഞ്ഞ് ശല്യപ്പെടുത്തുകയും ചെയ്തതായി പരാതിയിൽ പറയുന്നു. സർവീസിന്റെ പരിപാടിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. വന്നിട്ടപ്പോ ഈ കട കണ്ട് മീനൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. അങ്ങനെ കട കണ്ട് മീൻ മേടിക്കാൻ കടയിൽ കയറി മീൻ മേടിച്ചു. 10 രൂപയുടെ മീൻ മേടിച്ചു കഴിഞ്ഞപ്പോൾ ഇയാൾ പറഞ്ഞു നല്ല മീൻ വരുമ്പോൾ വിളിച്ച് അറിയിക്കാന്നും പറഞ്ഞുകൊണ്ട് എന്റെ നമ്പർ വാങ്ങിച്ചു. ഇവിടെ അടിച്ചിട്ട് വീട് എവിടെയാ, സ്ഥലം എവിടെയാന്നൊക്കെ ചോദിച്ചു. ഞാനത് പറഞ്ഞു. അത് പറഞ്ഞ പിന്നെ ഫോണിൽ വിളിച്ചങ്ങ് നിരന്തര ശല്യമായി. ശല്യം സഹിക്കാൻ വയ്യാതെ എന്തൊക്കെ ഫോണുകൂടെ പറയുന്നതെന്ന് കേൾക്കാൻ കൊള്ളാത്ത വർത്തമാനങ്ങളാ. 300 പേരും പെൺപിള്ളേരും കൂടെ പോയിട്ടുണ്ടെന്നും പിന്നെ സീരിയലിനകത്ത് അഭിനയിപ്പിക്കാമെന്നും സീരിയലിനകത്ത് കൊണ്ടുപോയി എന്നെ അഭിനയിപ്പിക്കാമെന്നും പിന്നെ അടുത്തുള്ള വീട്ടിലെ അടുത്ത് താമസിക്കുന്ന ഒരു വീടിൻ്റെ അടുത്ത് താമസിക്കുന്ന ഒരു പെങ്കൊച്ചുണ്ട്, എഞ്ചിനീയറിംഗ് കോളേജിന് പഠിക്കുന്നത്. ആ പെങ്കൊച്ചിനെ കാറ് കയറ്റിക്കൊണ്ട് പോയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ശല്യമായിരുന്നു. തുടർന്ന് ദിവസങ്ങൾക്ക് മുമ്പ് പകൽ സമയത്ത് വീട്ടിലെത്തി കടന്നു പിടിച്ചതായും ബഹളം വെച്ചപ്പോൾ നാട്ടുകാർ ഇയാളെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചതായും വീട്ടമ്മ പറഞ്ഞു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞെങ്കിൽ ഞാൻ നിങ്ങളുടെ വീട്ടിൽ വരും. ഒരു പ്രാവശ്യം അതാണ് വീട്ടിൽ ഞാനില്ലാത്തപ്പോൾ അവിടെ വന്നിട്ടുണ്ടെന്ന് ഇവിടെ അയൽവാസികൾ പറഞ്ഞു. അങ്ങനെ വന്ന് ഞങ്ങളവിടെ ഇല്ലായിരുന്നു, അവിടെ ഉള്ളവരെ വണ്ടി തിരിച്ചുവിടാനൊക്കെ പറഞ്ഞു കൊടുത്ത് അങ്ങനെ പോരുന്നേന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവസാനം മെനഞ്ഞാന്ന് ഇതോടെ വിളിച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ട് വരും, ഞാൻ അങ്ങോട്ട് വരും എന്ന് പറഞ്ഞു. അവസാനം ഞങ്ങളെല്ലാവരും, ഞാൻ എൻ്റെ അയൽവാസികളോടെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അയൽവാസികളുടെയും ഭർത്താവിനോടെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരെല്ലാവരോട് തീരുമാനിച്ച് ഇയാളെ വീട്ടിൽ വിളിച്ച് വരുത്തി പോലീസിൽ ഏൽപ്പിക്കാൻ, നിയമപരമായിട്ട് പോകുന്നു പറഞ്ഞുകൊണ്ട് ഏൽപ്പിച്ച് അത് ഞാൻ ഇന്നലെ അവിടെ വന്ന് ഞങ്ങൾ പോലീസിൽ ഏൽപ്പിച്ച് എന്റെ കൈ കയറി പിടിച്ചു. അടുക്കള കയറിയെന്ന് വെച്ച് ഞാൻ ഇങ്ങോട്ട് തിരിച്ചിറങ്ങി വന്നപ്പോഴാണ് ഇയാൾ എന്റെ കൈ കയറി പിടിച്ചു. അങ്ങനെ ഞാൻ ബഹളം ഉണ്ടാക്കി നാട്ടുകാരെല്ലാവരും കൂടി പോലീസിൽ ഏൽപ്പിച്ചു. ന്യൂസ് ബ്യൂറോ പുനലൂർ. ദേശീയപാത 744 പുനലൂരിനും കോട്ടവാസലിനും മധ്യേ 2 ദിവസം കൊണ്ടുണ്ടായത് 10 വാഹനാപകടങ്ങൾ. അശാസ്ത്രീയമായ ടാറിങ്ങും വാഹനങ്ങളുടെ അമിത വേഗതയും സൂചനാ ബോർഡുകളുടെ അഭാവവും അപകടത്തിന് വഴിയൊരുക്കുന്നു. തെന്മല ബ്യൂറോയുടെ റിപ്പോർട്ട്. വേനൽ മഴ എത്തിയതോടെ റോഡിനുണ്ടാകുന്ന വഴുക്കലാണ് അപകടത്തിന് പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ പ്ലാച്ചേരി, ഇടമൺ, ഒറ്റക്കൽ, തെന്മല എന്നിവിടങ്ങളിലായാണ് 10 ചെറുതും വലുതുമായ വാഹനാപകടങ്ങൾ നടന്നത്. ഇതിൽ ഉറുകുന്ന ഹോളിക്രോസ് ജംഗ്ഷന് സമീപം തമിഴ്നാട് ബസും ലോറിയും കൂട്ടിയിടിച്ചതിൽ ഇരുവാഹനങ്ങളിലെയും ഡ്രൈവർമാർക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു.
ചൊവ്വാഴ്ച വൈകിട്ട് 7 മണിയോടെ അയ്യപ്പന്മാർ സഞ്ചരിച്ചിരുന്ന വാൻ അപകടത്തിൽപ്പെട്ട കുട്ടികൾ ഉൾപ്പെടെ നിരവധി പേർക്ക് പരിക്കേറ്റു. പ്ലാച്ചേരിയിൽ ചൊവ്വാഴ്ച 2 അപകടങ്ങളാണ് ഉണ്ടായത്. റോഡിന്റെ വഴുക്കലും ടാറിംഗ് പൂർത്തിയായ ദേശീയപാതയിൽ വാഹനങ്ങൾ അമിത വേഗതയിൽ എത്തുന്നതും മഴയ്ക്ക് ശേഷമുണ്ടാകുന്ന മഞ്ഞും അപകട ഭീഷണി ഉയർത്തുകയാണ്. അതേസമയം ദേശീയപാതയിൽ ഈ ഭാഗത്ത് അപകട സാധ്യത ചൂണ്ടിക്കാട്ടി ഒരു ബോർഡ് പോലും അധികൃതർ സ്ഥാപിച്ചിട്ടില്ല. റോഡിന്റെ ടാറിംഗിൽ അപാകതയുണ്ടെന്നും പല ഭാഗത്തും ടാർ ഉരുകി റോഡിൽ പരക്കുന്നത് മൂലമാണ് വഴുക്കലുണ്ടാകുന്നതെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ തെന്മല. വിഷുദിനത്തിൽ ദർശന പുണ്യം തേടി ആയിരങ്ങൾ കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രത്തിലെത്തി. ഉച്ചയ്ക്ക് നടന്ന അന്നദാനത്തിലും നിരവധി ഭക്തർ പങ്കാളികളായി. വിഷുക്കണി ദർശനത്തിന് ഗണപതി ക്ഷേത്ര സന്നിധിയിൽ ചൊവ്വാഴ്ച പുലർച്ചെ മുതൽ വൻ ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെട്ടത്. ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ വിഘ്നേശ്വരനെ കണികണ്ട് ദർശന പുണ്യം തേടി. ഭക്തർക്കായി ഏർപ്പെടുത്തിയ അന്നദാനത്തിലും കടുത്ത തിരക്കായിരുന്നു. രാവിലെ 11 മണിക്ക് ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ നടന്ന അന്നദാനത്തിൽ പങ്കെടുക്കാൻ ശബരിമല ഭക്തരും തമിഴ്നാട് സ്വദേശികളും സാന്നിധ്യമറിയിച്ചു. വിശേഷ ദിവസങ്ങളിൽ മഹാഗണപതി ക്ഷേത്രത്തിൽ അന്നദാനം പതിവാണ്. എന്നാൽ പൂജാ ദിവസങ്ങളിൽ അന്നദാനം വഴിപാടായി സമർപ്പിക്കുന്നവരുമുണ്ട്. ഭഗവാന്റെ ഇഷ്ട വഴിപാടാണ് അന്നദാനം. ക്ഷേത്ര ദർശനത്തിനെത്തിയവർ അന്നദാനത്തിൽ പങ്കെടുത്താണ് മടങ്ങിയത്. ന്യൂസ് ബ്യൂറോ കൊട്ടാരക്കര. വിഷുദിനത്തെ ആഘോഷമാക്കി കൂടൽ മുറിഞ്ഞകൽ വിദ്യാനികേതൻ നാരായണ ഗുരുകുലത്തിൽ ഭക്തർ ഒത്തുചേർന്നു. ഗുരു നിത്യചൈതന്യയുടെ ജന്മസ്ഥലമായ വകയാർ വിദ്യാനികേതൻ ഗുരുകുലത്തിൽ നിരവധി ഭക്തജനങ്ങൾ ഒത്തുചേർന്നാണ് പ്രാർത്ഥനയും ഹോമവും നടത്തിയത്. സ്വാമി ത്യാഗീശ്വരൻ പ്രഭാഷണം നടത്തി. ശാരദാദേവിയുടെയും ശ്രീനാരായണ ഗുരുദേവന്റെയും പ്രതിഷ്ഠകളാണ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. ബുദ്ധവിഹാരങ്ങളുടെ രൂപത്തിൽ അഷ്ടകോണുകളോടെ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്ന ശാരദാക്ഷേത്രവും പ്രതിഷ്ഠയും ദർശിക്കുന്നതിന് നിരവധി ഭക്തജനങ്ങൾ ഇവിടെ എത്താറുണ്ട്. ന്യൂസ് ബ്യൂറോ പത്തനാപുരം. നീണ്ട കാത്തിരിപ്പിന് ശേഷം തെന്മല ഡിപ്പോയിൽ തടിയിറങ്ങി. മുഖ്യമന്ത്രിക്ക് നേരിട്ട് നിവേദനം നൽകിയതിന്റെ പശ്ചാത്തലത്തിലാണ് നടപടിയുണ്ടായതെന്ന് ജില്ലാ പഞ്ചായത്ത് അംഗം എസ് സി സഞ്ജയ്ഖാൻ പറഞ്ഞു. നീണ്ടകാലത്തെ കാത്തിരിപ്പിന് ശേഷം തൊഴിലാളികൾക്ക് വിഷുക്കൈനീട്ടമായി തെന്മല ഡിപ്പോ തടി കൊണ്ട് നിറഞ്ഞു. മാസങ്ങളായി ഡിപ്പോയിൽ തടിയിറങ്ങാത്തതിനാൽ ജോലിയില്ലാതെ ദുരിതത്തിലായിരുന്നു ഡിപ്പോയിലെ തൊഴിലാളികൾ. തൊഴിലാളികൾ ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് എസ് സി സഞ്ജയ്ഖാനൊപ്പം മുഖ്യമന്ത്രിക്ക് നേരിട്ട് നൽകിയ പരാതിയിലാണ് പ്രശ്നത്തിന് പരിഹാരമായത്. പരാതി സ്വീകരിച്ച മുഖ്യമന്ത്രി വനംവകുപ്പിന് അടിയന്തര നിർദ്ദേശം നൽകുകയായിരുന്നുവെന്ന് ജില്ലാ പഞ്ചായത്ത് അംഗം എസ് സി സഞ്ജയ്ഖാൻ പറഞ്ഞു. ഞങ്ങൾ ബഹുമാനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിനെ തൊഴിലാളികളുടെയും സംഘം നേരിട്ട് കാണുകയും അദ്ദേഹം അതിന് ഒരു അടിയന്തര നടപടി ഉണ്ടാകണം എന്ന് സി സി എഫിനെ വിളിച്ച് ഡയറക്ഷൻ കൊടുത്ത് സി സി എഫിനെ തൊഴിലാളികളും ഞാനും പോയി കാണുകയും അതിന്റെ അടിസ്ഥാനത്തിൽ എത്രയും പെട്ടെന്ന് തെന്മല ഡിപ്പോയിലെ തൊഴിലാളി തൊഴിൽ പ്രശ്നം പരിഹരിക്കണമെന്ന് അദ്ദേഹം നിർദ്ദേശം നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ വർഷങ്ങളായി തൊഴിലില്ലാതെ വിഷമിച്ചിരുന്ന ഈ 48 കുടുംബങ്ങൾക്ക് തൊഴിൽ ലഭ്യമാക്കിക്കൊണ്ട് ഈ ഡിപ്പോയിൽ വളരെ കൂടുതൽ തടി ഇറക്കുന്നതിനുള്ള നടപടികൾ ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ തെന്മല. വിജയകൃഷ്ണ ജുവലേഴ്സിന്റെ ജില്ലയിലെ 4-ാമത്തെ ഷോറൂം പുനലൂർ കെ എസ് ആർ ടി സി ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിച്ചു. ചലച്ചിത്ര താരം ഭാവന ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ബുധനാഴ്ച രാവിലെയാണ് ഉദ്ഘാടന ചടങ്ങുകൾ നടന്നത്. പുനലൂർ എംഎൽഎ അഡ്വക്കേറ്റ് കെ രാജു, നഗരസഭാ അധ്യക്ഷ രാധാമണി വിജയാനന്ദ്, ഉപാധ്യക്ഷൻ എസ് ബിജു, മാനേജിംഗ് ഡയറക്ടർ വിജയൻ വിജയകൃഷ്ണ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സമ്മാന കൂപ്പണുകളുടെ നറുക്കെടുപ്പും ഏർപ്പെടുത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ പുനലൂർ. പാരിപ്പള്ളി മടത്തറ സംസ്ഥാന പാതയോരത്ത് മാലിന്യ നിക്ഷേപം രൂക്ഷമാകുന്നു. ബാർബർ ഷോപ്പിലേതടക്കമുള്ള മാലിന്യങ്ങൾ ജനവാസ മേഖലയിൽ തള്ളുന്നത് രൂക്ഷമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. കടയ്ക്കൽ കുമ്മിൾ പഞ്ചായത്തുകളുടെ അതിർത്തി പ്രദേശമാണിവിടം. ഇരു പഞ്ചായത്തുകളിലെയും തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം റോഡുകളുടെ വശങ്ങൾ വൃത്തിയാക്കിയെങ്കിലും കുന്നുകൂടുന്ന മാലിന്യം നീക്കം ചെയ്യുന്നതിൽ നിന്നും ഇരു പഞ്ചായത്തുകളും പിന്മാറുകയായിരുന്നു. ഹോട്ടൽ, ബാർബർ ഷോപ്പ്, പച്ചക്കറി സ്റ്റാളുകൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള മാലിന്യമാണ് ഇവിടെ തള്ളുന്നത്. രാത്രികാലങ്ങളിൽ ചാക്കിൽ കെട്ടിയാണ് ഇവിടെ മാലിന്യം നിക്ഷേപിക്കുന്നത്. ചാക്കിൽ കെട്ടി തള്ളുന്ന മാലിന്യം തെരുവുനായകൾ കടിച്ചുവലിച്ച് പ്രദേശമാകെ പരത്തുകയാണ്. ബാർബർ ഷോപ്പിൽ നിന്നുള്ള മുടിയും ഇവിടെ നിക്ഷേപിച്ചിട്ടുണ്ട്. റോഡിന്റെ വശങ്ങളിൽ വ്യാപിച്ചു കിടക്കുകയാണത്. പ്രദേശത്തെ ചില സ്ഥാപനങ്ങളിൽ നിന്നാണ് മാലിന്യങ്ങൾ ഇവിടെ തള്ളുന്നത്. അതുകൊണ്ട് തന്നെ പ്രദേശവാസികൾ പരാതിപ്പെടാറുമില്ല. വേനൽ മഴ കനത്തതോടെ ദുർഗന്ധവും ഉയർന്നിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ കടയ്ക്കൽ. കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ കുടിവെള്ളം എത്തിക്കാൻ വാട്ടർ ടാങ്ക് സ്ഥാപിച്ച് ഉദ്ഘാടനം നടത്തിയെങ്കിലും പദ്ധതി നടപ്പായില്ല. കുടിവെള്ളം കിട്ടാതെ രോഗികളും ജീവനക്കാരും വലയുന്നു. കടയ്ക്കൽ ബ്യൂറോയുടെ റിപ്പോർട്ട്.
കെ എൻ ബാലഗോപാൽ എം പിയുടെ വികസന ഫണ്ടിൽ നിന്നും 40 ലക്ഷം രൂപ ചെലവഴിച്ചാണ് വാട്ടർ ടാങ്ക് നിർമ്മിച്ചത്. തിരഞ്ഞെടുപ്പിന് മുൻപ് ധൃതി പിടിച്ച് ടാങ്കിന്റെ ഉദ്ഘാടനം നടത്തി. ചിതറ ശുദ്ധജല വിതരണ പദ്ധതിയുടെ വെള്ളം ഈ പദ്ധതിക്ക് ഉപയോഗിക്കാനായിരുന്നു തീരുമാനം. ഇതിനുവേണ്ടിയാണ് ടാങ്ക് നിർമ്മിച്ചത്. ടാങ്കിൽ നിന്നും ചിങ്ങേലി ജലഅതോറിറ്റി ടാങ്ക് വരെയുള്ള പൈപ്പ് ലൈൻ നിർമ്മാണം നടത്താത്തതാണ് ടാങ്ക് ഉപയോഗശൂന്യമാകാൻ കാരണം. പൈപ്പ് ലൈൻ നീട്ടുന്നതിനുള്ള എസ്റ്റിമേറ്റ് വാട്ടർ അതോറിറ്റി തയ്യാറാക്കി നൽകുന്ന മുറയ്ക്ക് ബ്ലോക്ക് പഞ്ചായത്ത് തുക നൽകണമെന്നാണ് വ്യവസ്ഥ. എന്നാൽ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ടാങ്കിന്റെ പണി പൂർത്തിയാക്കി ഉദ്ഘാടനം ചെയ്തതല്ലാതെ പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്ന ജോലികൾ നടത്തിയിട്ടില്ല. അധികൃതരുടെ അനാസ്ഥയിൽ ആശുപത്രിയിലെ നിരവധി രോഗികളും ജീവനക്കാരുമാണ് വലയുന്നത്. ന്യൂസ് ബ്യൂറോ കടക്കൽ. തെന്മല മഹാഗണപതി ക്ഷേത്രത്തിലെ 9-ാമത് ഭാഗവത സപ്താഹ യജ്ഞം പുരോഗമിക്കുന്നു. 19-ാണ് സമാപനം. April 12 വിളംബര ഘോഷയാത്രയോടെ ആരംഭിച്ച സപ്താഹത്തിന് കുടജാതിരി അനിൽബാബു സ്വാമികളാണ് യജ്ഞാചാര്യൻ. ക്ഷേത്രം മേൽശാന്തി സച്ചിദാനന്ദൻ പോറ്റി മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നു. നിരവധി ഭക്തർ പങ്കെടുത്ത വിളംബര ഘോഷയാത്ര ക്ഷേത്രാങ്കണത്തിൽ നിന്ന് ആരംഭിച്ച് തെന്മല കറുപ്പുസ്വാമി ക്ഷേത്രം, മാരിയമ്മൻ ക്ഷേത്രം എന്നിവ സന്ദർശിച്ച് തിരികെ ക്ഷേത്രാങ്കണത്തിലെത്തി. തെന്മല ശ്രീ കറുപ്പസ്വാമി ക്ഷേത്ര സന്നിധിയിൽ നിന്നും ആരംഭിച്ച് സപ്താഹത്തിന്റെ 3-4 ദിവസങ്ങളിൽ ഉണ്ണിയൂട്ടും വിദ്യാരാജഗോപാല മന്ത്രാർച്ചനയും നടന്നു. വരും ദിവസങ്ങളിൽ രുക്മിണി സ്വയംവര പൂജ, ശനീശ്വര പൂജ തുടങ്ങിയവ യജ്ഞശാലയിൽ വെച്ച് നടത്തും. സപ്താഹ യജ്ഞത്തിന് ക്ഷേത്രം ഭാരവാഹികളായ മനോജ്, എസ് സുദർശനൻ, ഹരിദാസ്, ശ്രീകുട്ടൻ തുടങ്ങിയവർ നേതൃത്വം നൽകുന്നു. ന്യൂസ് ബ്യൂറോ തെന്മല. RSS CPM സംഘർഷത്തിൽ കൊല്ലപ്പെട്ട CPM പ്രവർത്തകൻ ശ്രീരാജന് ആയിരങ്ങളുടെ അന്ത്യാഞ്ജലി. കൊട്ടാരക്കരയിൽ CPM ഹർത്താൽ ആചരിച്ചു. സംസ്കാരം വ്യാഴാഴ്ച. പത്തനാപുരത്ത് 2 കിലോ കഞ്ചാവുമായി ദമ്പതിമാർ എക്സൈസ് സംഘത്തിന്റെ പിടിയിൽ. ഓടനാവട്ടം സ്വദേശിനിയായ വീട്ടമ്മയെ ആവണീശ്വരത്തെ അലങ്കാര മത്സ്യ വ്യാപാരി പീഡിപ്പിക്കാൻ ശ്രമിച്ചതായി പരാതി. ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും വെബ്സൈറ്റ് www.livewartha.com സന്ദർശിക്കുക. നമസ്കാരം.